മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് MHFP എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഇതിനകത്ത് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഡിസൈൻ ലേഔട്ട് ഫോർ ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. ഓഫീസിനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിനോ വേണ്ടതായ ഡിസൈൻ്റെ ലേഔട്ട് കൃത്യമായിട്ട് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടറി ലേഔട്ടിനെ കുറിച്ച് ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെ ഡിസൈൻ ലേഔട്ടാണ്. അപ്പോൾ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് കൺസിഡറേഷൻ ഫോർ ഓഫീസ് ലേഔട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് സ്റ്റോറിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ലേഔട്ടുമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസൈൻ ലേഔട്ട് ഓഫ് ഓഫീസ് എന്താണെന്ന് നോക്കാം. ജനറലി നമ്മൾ പറയുമ്പോൾ ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ്, അക്കൗണ്ട്, സെയിൽസ്, അഡ്വർടൈസിംഗ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആവശ്യമായി വരുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓഫീസ് എന്ന് നോർമലി നമ്മൾ പറയുമ്പം. അപ്പോൾ മിക്കവാറുള്ള കമ്പനീസിലെല്ലാം ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഓഫീസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഓഫീസുണ്ട്. സർവീസിന് വേണ്ടി, പ്രൊഡക്ഷന് വേണ്ടി, പേഴ്സണലിന് വേണ്ടി, അങ്ങനെ അതുപോലുള്ള പല ഓഫീസിൻ്റെ വിഭാഗങ്ങളുണ്ട്. അതിൽ നിന്ന് അഡ്മിൻ ഓഫീസ് എന്ന് പറയുന്ന ആ പ്രത്യേക കാറ്ററിയിലുള്ള ആൾക്കാർ ഇരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. കാരണം ഒരുപാട് വിസിറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അവർക്ക് ഫ്രീക്വൻ്റായിട്ട് വരാൻ പറ്റിയ സൗകര്യത്തിന് അഡ്മിൻ ഓഫീസ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വേറൊരു സ്ഥലത്തായിരിക്കും ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള ചില ഓഫീസുകളിലൊക്കെ എന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്ലാന്റിൻ്റെ, അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ ഹൗസിംഗ് പ്ലാന്റിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഫ്ലോറിലായിരിക്കും മിക്കവാറും ഓഫീസൊക്കെ വരുന്നത്. കാരണം അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ വെയർ ഹൗസ്, സ്റ്റോറും ഷിപ്പിങ്ങും കാര്യമൊക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി അങ്ങനെ ഒരു ക്രമീകരണം ചില സ്ഥലങ്ങളിൽ നടത്താറുണ്ട്. അപ്പോൾ ഈ ടോപ്പ് ഫ്ലോറിൽ വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ലൈറ്റിംഗ് കിട്ടും, നോയ്സൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും ഫയലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ പ്രധാനമായിട്ടും വേണ്ടത്. അതിനാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഓഫീസിൻ്റെ ലേഔട്ടിന് ചില കൺസിഡറേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഏകദേശം ഒരു നാല് കാര്യങ്ങളാണ്. ഒന്ന്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത്തേത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ. നാലാമത്തേത് കോൺഫറൻസ് റൂംസ്. ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഒന്നാമത്തെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും സെയിൽസ് ഓഫീസും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔട്ട്സൈഡ് വിസിറ്റേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു ബന്ധം അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത് ഫ്ലോ ഓഫ് ഇൻഫർമേഷനാണ്. ഇപ്പം ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ എത്തിച്ചേരുന്ന ഒരു ഡിസൈൻ വേണം നമ്മൾ അതിന് കൊടുക്കാൻ. മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഉണ്ട്, ഓറലി ഉണ്ട്, അതിപ്പം ടെലിഫോൺ ആയിരിക്കും, നേരിട്ട് പേഴ്സണോട് പറയുന്നതായിരിക്കാം, അങ്ങനെയുള്ള ഇൻഫർമേഷനെ സംബന്ധിച്ച് പെട്ടെന്ന് എത്തുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലങ്ങളായിരിക്കണം. നാലാമത് കോൺഫറൻസ് റൂമാണ്. അതായത് അതിൻ്റെ കോൺഫറൻസ് റൂമിൻ്റെ സൈസ്, അതുപോലെ തന്നെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൻ്റെ ആ സ്പേസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മാനേജ് ചെയ്യുന്ന ഡിസൈൻ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഓഫീസിൻ്റെ ലേഔട്ടിൻ്റെ കൺസിഡറേഷനകത്ത് ഈ നാല് പ്രധാന പോയിൻ്റ് നമ്മൾ നോക്കണം. ഇനി അടുത്തൊരു കാര്യം ഈ ഓഫീസിൻ്റെ ലേഔട്ടുമായിട്ട് സംബന്ധിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സജഷൻസ് ഫോർ ഓഫീസ് ലേഔട്ട്. മറ്റൊന്ന് ഫയൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനുശേഷം മറ്റൊന്ന് സ്റ്റോറേജ് റൂമാൻ്റെ സ്റ്റേഷനറി റൂമാണ്. അപ്പോൾ ഒന്നാമത്തെ സജഷൻസ് ഫോർ ഓഫീസ് ലേഔട്ടിനകത്ത് ഒരു 10 പോയിൻ്റ് പറയുന്നുണ്ട്. ഈ 10 പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഓഫീസ് ലേഔട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാൻ. ഈ 10 കാര്യങ്ങൾ നമ്മൾ സജഷൻസ് ആയിട്ട് വെക്കുകയാണ്.
അപ്പം ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, ഈ 10 പോയിൻ്റ് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിൽ, ഓഫീസിലെ കാര്യങ്ങൾ നടക്കത്തക്ക രീതിയിലുള്ള ഒരു 10 പോയിൻ്റ്സാണ്. നിങ്ങളത് വായിച്ചു നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഫയൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഫയൽ വെക്കുന്ന സ്ഥലത്തിൻ്റെ, ഫയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലിംഗ് ക്യാബിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. സ്പേസിംഗ് ബിറ്റ്വീൻ റോസ് ഓഫ് ഫയലിംഗ് ക്യാബിനറ്റ് വിച്ച് ഫേസ് 1 അതെ മസ്റ്റ് ബി പ്ലാൻഡ് അറ്റ് മിനിമം ഓഫ് 42-80 inches. രണ്ട് ക്യാബിനറ്റ് തമ്മിലുള്ള അതിൻ്റെ മിനിമം സ്പേസ് എന്ന് പറയുന്നത് 42-80 inches ആണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് സ്റ്റോറേജ് റൂം ആൻഡ് സ്റ്റേഷനറി റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3 പോയിൻ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോർ ഓഫീസ് ലേഔട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നേരിട്ടൊരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരത്തില്ല, ഇൻഡയറക്റ്റായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് തന്നെ അത് വീണ്ടും പേപ്പറിലകത്തേക്ക് കൃത്യമായ രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ അടുത്തത് സ്റ്റോറേജ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ടാണ്. സ്റ്റോറേജ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റോർ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോറുണ്ട്, പിന്നെ പ്ലാനിങ് ഓഫ് സ്റ്റോർ ലേഔട്ടുണ്ട്, പിന്നെ സ്റ്റോറിൻ്റെ ഒരു ലേഔട്ട് വരുന്നുണ്ട്, റോ മെറ്റീരിയലിൻ്റെ സ്റ്റോറേജ്, ടെമ്പററി സ്റ്റോറേജ്, സ്പെഷ്യൽ സ്റ്റോറേജ് ഫെസിലിറ്റി, ഇത്തരം കാര്യങ്ങളാണ് ആ സ്റ്റോറിൻ്റെ ലേഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമുക്കറിയാം സ്റ്റോർസ് ആർ റിസോവേഴ്സ് ടു കീപ് ദ പ്രൊഡക്ഷൻ ലൈൻ അഡ്യൂക്കലി സപ്ലൈ ചെയ്യുന്ന റോ ആൻഡ് സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽസ് റിക്വേർഡ്. പ്രധാനമായും ഒരു ഇൻഡസ്ട്രീസിനകത്ത് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് സ്റ്റോറേജ് ലൊക്കേഷൻ. അതായത് സെമി ഫിനിഷ്ഡും ഫിനിഷ്ഡുമായിട്ടുള്ളതും അതുപോലെ റോ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത് സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന് യാതൊരുവിധ ഡാമേജും കാര്യങ്ങളും ഒന്നും വരാതെ പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ അകത്തു നിന്നുള്ള തന്നെ ആയാലും, വെതറായിട്ടെ, മോയ്സ്ചർ ആകട്ടെ, ഹീറ്റാകട്ടെ, അനാവശ്യമായ ഹാൻഡിലിംഗ് ആകട്ടെ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഈ പറയുന്ന സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയൽസിന് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സ്റ്റോറേജ് ലൊക്കേഷനും അതിൻ്റെ ലേഔട്ടും, അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ലേഔട്ടും. ഇനി സ്റ്റോറിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തത് സ്റ്റോർസ് ആർ അറ്റ് കൺവീനിയൻ്റ് ലൊക്കേഷൻ. രണ്ടാമത്തത് അനാവശ്യമായ എംപ്ലോയീസിൻ്റെ മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷൻ വേണം നമുക്ക് ആവശ്യമായത്. മൂന്നാമത്തെ പറയുക, ലൊക്കേഷൻ ഷുഡ് ബി സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ലോങ് ഹോൾസ് ഓർ ലാർജ് വോളിയൂം ഓഫ് മെറ്റീരിയൽസ്. നാലാമത്തത് അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റോറേജ് ഏരിയ ഷുഡ് പെർമിറ്റ് ദ യൂസ് ഓഫ് മെക്കാനിക്കൽ ഹാൻഡിലിംഗ് ഫെസിലിറ്റീസ്. അവസാനത്തത് സഫിഷ്യൻറ്റ് ആൻഡ് പ്രോപ്പർ സ്പേസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ദ സ്റ്റാഫ് സ്റ്റോർ സ്റ്റാഫ് ആസ് വെൽ ആസ് സ്റ്റോർ റെക്കോർഡ്. അപ്പോൾ 5 കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം സ്റ്റോറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് സ്റ്റോർ നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതിനെ ബേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതിൻ്റെ കൺസിഡർ ചെയ്യുന്നതായ ഒരു 5 പോയിൻറ്റുകളാണ് ഇവിടെ പറയുന്നത്. ഇനി സ്റ്റോറിൻ്റെ ലേഔട്ട്, ഇപ്പോൾ ലൊക്കേഷനാണ് പറഞ്ഞത്, ഇനി അതിൻ്റെ ലേഔട്ട് ഡിസൈനും കാര്യങ്ങളും എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിൻ്റെ കീഴിൽ 9 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്, സ്പെഷ്യലായിട്ടൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്ത ഒരു 10 പോയിൻ്റാണ് നമ്മുടെ ലേഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പോയിൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുന്നത്, ലേഔട്ട് ഷുഡ് എൻകറേജ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോളിസി. അത് 9-ാമത്തെ പോയിൻ്റാണ്. ആദ്യം പ്ലേസ് ചെയ്യുന്ന സാധനം ആദ്യം എടുക്കത്തക്ക രീതിയിൽ വേണം ഇതിൻ്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. തൊട്ട് മുമ്പിൽ പറയുന്നു ക്ലിയർ ആയിട്ടുള്ള ലൈറ്റിനിങ് വേണം. അതുപോലെ തന്നെ സഫിഷ്യൻ്റ് സ്പേസ് ഷുഡ് ബി ലെഫ്റ്റ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. കൂടുതൽ പ്രോഡക്റ്റ് നമ്മൾ ഭാവിയിൽ ശേഖരിക്കത്തക്ക രീതിയിൽ വരികയാണെങ്കിൽ അതിനൊരു എക്സ്റ്റെൻഷൻ ഈ പറയുന്ന സ്റ്റോറിന് വരുത്തത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ വേണം. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു 9 പോയിൻ്റ് അവിടെ പറയുന്നുണ്ട്. ഇനി ലേഔട്ട്, സ്റ്റോറിൻ്റെ ലേഔട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ഫിഗർ കാണാം. ലേഔട്ട് ഓഫ് സ്റ്റോർ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കുക. ഒരുപക്ഷെ എക്സാമിന് ചോദിച്ചേക്കാം സ്റ്റോറിൻ്റെ ഒരു സാമ്പിൾ ലേഔട്ട് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ലേഔട്ടിനകത്ത് വരുമ്പോൾ 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. 1 റോ മെറ്റീരിയലാണ്, 2 ടെമ്പററി സ്റ്റോറേജാണ്,
മൂന്ന് സ്പെഷ്യൽ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോ മെറ്റീരിയൽസ് ശേഖരിച്ച് വെക്കാൻ വേണ്ടി. ഉദാഹരണത്തിനായിട്ട് പറഞ്ഞാൽ യൂസ് ഫോർ മേക്കിംഗ് ദ പ്രോഡക്ട്സ് ലൈക്ക് പിഗ് അയൺ ഇൻ എ സ്റ്റീൽ പ്ലാന്റ്, റോ കോട്ടൺ ഇൻ എ ടെക്സ്റ്റൈൽ. ടെക്സ്റ്റൈൽ മില്ല് എടുക്കുന്ന സമയത്ത് അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റോ കോട്ടൺ ആണ്. സ്റ്റീൽ പ്ലാന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പിഗ് അയൺ ആണ്. അപ്പോൾ അതുപോലുള്ള റോ മെറ്റീരിയൽസ് ശേഖരിക്കുന്ന സ്ഥലമാണ് അത് റോ മെറ്റീരിയൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. പക്ഷേ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സ്ഥലമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജോബെല്ലാം കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ പ്രത്യേക തരത്തിലുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് സൂക്ഷിക്കണം, അതിൻ്റെ ഉപയോഗം പിന്നീട് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ടെമ്പററി സ്റ്റോറേജ്. പിന്നെ വരുന്നത് സ്പെഷ്യൽ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. അതായത് പ്രത്യേക തരത്തിലുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെയിൻറ്റ്, ഓയിൽ, ആസിഡ്, ഗ്യാസ് സിലിണ്ടർ, കെമിക്കൽ, ഫ്ലെയിമുകൾ, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ്, അതുപോലെ പ്രത്യേക തരത്തിലുള്ള ഇതുപോലെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് സ്പെഷ്യൽ സ്റ്റോറേജ് ഫെസിലിറ്റി. അപ്പം സ്റ്റോറിൻ്റെ ലേഔട്ടിനകത്ത് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് പർട്ടിക്കുലർ പ്രത്യേക തരത്തിലുള്ള സ്റ്റോറേജ് ഏരിയാസാണ്: റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ, ടെമ്പററി സ്റ്റോർ ചെയ്യാൻ, സ്പെഷ്യലി സ്റ്റോറേജ് ഫെസിലിറ്റി. ഒരു ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അമെൻഡീസ് ഓഫ് വർക്കിംഗ് പീപ്പിളാണ്. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സൗകര്യങ്ങൾ, അവർ ജോലി ചെയ്യുന്ന ആ പ്ലേസിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ആ ഓർഗനൈസേഷൻ്റെ വിജയം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, അതുപോലെ ബെറ്റർ പ്ലാനിങ്, നല്ലൊരു മാർക്കറ്റ്, ആൾക്കാർ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല മാനേജ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ എംപ്ലോയീസ് ആ ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ മാത്രമേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വിജയിക്കത്തുള്ളൂ. അപ്പം ഇവിടെ താഴെ ഒരു അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, സെർട്ടൺ ഫെസിലിറ്റീസ് വിച്ച് വിൽ ഗീവ് ഗുഡ് ഇമ്പ്രഷൻ ഓൺ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. നല്ലൊരു പരിതസ്ഥിതി, വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ജോലി ചെയ്യാൻ പറ്റിയ ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലോക്കേഴ്സ്, വാഷ്റൂം, ടോയ്ലറ്റ്, പിന്നെ ഫുഡ് സർവീസ്, ഡ്രിങ്കിങ് വാട്ടർ, അവരുടെ മെഡിക്കൽ ആയിട്ടുള്ള സർവീസസ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെളിച്ചം വേണം, എ സി വേണം, നല്ല വായു സഞ്ചാരമുള്ള, അങ്ങനെ ഏകദേശം ഒരു അഞ്ച് പോയിൻ്റ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ചെടുത്താൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഈ അമെൻഡീസ് ഓഫ് വർക്കിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്.